സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗൈസ് കിട്ടില്ലാതിലുള്ള ഗെയിം പറഞ്ഞു തരാനായിട്ടാണ് ഗൈസ്. ഓക്കെ, സോ അപ്പൊ ഏത് ഗെയിം ആണെന്നല്ലേ, അപ്പൊ അതിലോട്ടൊക്കെ കടക്കാം. അതിന് മുമ്പായിട്ട് ഞാനിത് മെയിൻ ആയിട്ട് പറയാനായിട്ട് പോകുന്നത് ഗൈസ്, ഇപ്പൊ ഫ്രീഫയറും പബ്ജി ഒക്കെ നിങ്ങൾ കളിച്ച് മടുത്തവരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ മടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ഒരു ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഗെയിമാണ് ഗൈസ് ഇത്. സോ അത് അങ്ങനെ ഞാൻ എന്താ ഉറപ്പിച്ച് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ 2 മാസം കൊണ്ട് ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോ ഫ്രീഫയർ ഒക്കെ ഞാൻ പേഴ്സണലി എനിക്ക് കുറച്ച് മടുപ്പ് തോന്നിയിട്ടുണ്ട് കളിച്ച് കളിച്ച്. കുറെ നാളായിട്ട് കളിക്കുകയല്ലേ ഗൈസ്. ഓക്കെ, സോ അപ്പൊ അതുപോലെ തന്നെ പബ്ജിയും കളിച്ച് മടുത്തവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഗെയിസ്. കാര്യം ഞാനിപ്പോ ഇത്ര ഉറപ്പിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പബ്ജി ഫ്രീഫയർ കൊളാബ് ടൈപ്പ് ഒരു ഗെയിമാണ് ഗെയിസ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ എന്തായാലും കളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ അത് ചെറിയൊരു ഗെയിം പ്ലേ ആയിട്ടല്ല, ജസ്റ്റ് എന്താണെന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരാം. സോ അപ്പോ അതിലോട്ടാണ് കിടക്കാൻ ഗെയിസ്. ഓക്കെ, അതിന് മുമ്പായിട്ട് ഇത് ഏതൊരു ഗെയിമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കുറെ പേരൊക്കെ ജസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വേറൊരു ഗെയിം എന്നല്ല, ഫാർലൈറ്റ് ആണ്, ഫാർലൈറ്റ് 84. സോ ഈ ഒരു ഗെയിമിന്റെ ലിങ്ക് ആയിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ട് അങ്ങ് കിടക്കാം ഗൈസ്. ഓക്കെ, ഗൈസ് അപ്പൊ ഞാനിപ്പൊ ഫാർലൈറ്റിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഫാർലൈറ്റ് കയറുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെ കുറെ ഇതൊക്കെയാണ് ഗൈസ്. നമ്മുടെ ഫ്രീഫയറിലെ പബ്ജിയിലത്തേക്ക് പോലെ ഇവന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് കാണാനായിട്ട് കഴിയുന്നത്. സോ അപ്പോ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ലോബി ഇതാണ് ഗൈസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫാർലൈറ്റിൽ ലോബിയും കാര്യങ്ങളും വന്നിട്ട്. അപ്പൊ നമ്മൾ നോർമൽ എങ്ങനെയാണോ നമ്മുടെ ഫ്രീഫയറും പബ്ജി പോലെ, ഞാൻ പബ്ജി അങ്ങനെ അധികം കളിച്ചിട്ടില്ല. സോ ഫ്രീഫയറിലായിരുന്നു ഞാൻ നല്ല ആക്റ്റീവ് ഗൈസ്. ഓക്കെ, സോ അതുകൊണ്ട് എനിക്ക് പബ്ജിനെ പറ്റി അധികം അങ്ങ് വിശദീകരിക്കാനായിട്ട് അറിയില്ല ഗൈസ്. ഓക്കെ, സോ അപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് ഗൈസ് എന്റെ പ്രൊഫൈൽ വന്നിട്ട്. സോ ഐഡി നിങ്ങൾ നോട്ട് ചെയ്യുക, എല്ലാവരും ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാൻ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുക ഗൈസ്. ഓക്കെ, സോ അപ്പോ ഇത് ഈ ഒരു സംഭവം നിങ്ങളിപ്പോ കാണുന്ന ഈ ഒരു ഇത് കണ്ടല്ലോ ഗൈസ്, ആരാ സിംഹം. ഓക്കെ, ഈ ഒരു സിംഹവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് നമ്മുടെ ഓരോ മിഷൻസ്, ഇതിന്റെ ഓരോ മിഷൻസ് ഒക്കെ കാണും ഗൈസ്. ഓക്കെ, അച്ചീവ്മെന്റ്സ്. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോ ഇത് ഓരോ സീസണിലും ചില ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. സോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഗൈസ് സെറ്റ് ആക്കുന്ന സെറ്റ് ആയി കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് എടുത്ത് ഇടാനായിട്ടും മാറ്റാനായിട്ടും ഒക്കെ പറ്റുന്നുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടൊരു സംഭവം. പിന്നെ നമുക്ക് ഇതുപോലെ നെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ കൺട്രി ഏതാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്ലാഗ് എന്താണ് ഗൈസ് സെലക്ട് ചെയ്യാം. സോ ഞാനിപ്പം ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ അപ്പോൾ അതുപോലെ അടുത്ത് വരുന്നത് ഗൈസ് നമ്മുടെ റാങ്ക് ആണ്. ഓക്കെ, നമ്മുടെ റാങ്ക് പ്രൊഫൈലിൽ ഷോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതിൽ വന്നിരുന്നത് ഗൈസ് നമ്മുടെ ഡൂവിൽ ഞാനിപ്പോൾ ഗോൾഡ് ഡയമണ്ട് ആണ് ഗൈസ്. ഓക്കെ, ഡയമണ്ട് ആണ്. അതുപോലെ തന്നെ സ്കോഡിലാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു പ്രാവശ്യം എയ്സ് അടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഞാൻ എയ്സ് അടിച്ചിട്ടുണ്ട്. എയ്സ് കഴിഞ്ഞാൽ ലെജൻഡ് ആണ് ഗൈസ് ഇത് വരുന്നത്. സോ അങ്ങനെ ഉണ്ടെന്നാണ്, ലെജൻഡ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ അടിച്ചിട്ടില്ലാത്തതൊന്നും എനിക്കറിയില്ല. സോ എയ്സ് വരെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇത് 2 സീസണായിട്ടാണ് ഗെയ്സ് വരുന്നത്. സോ അതായത് സ്കോഡിന് ഒരു സീസൺ, പിന്നെ ഡോക്കിയുടെ സീസൺ, അങ്ങനെയാണ് ഗെയ്സ് ഇതിന് വരുന്നത്. സോ പിന്നെ നോക്കുവാണെങ്കിൽ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇത് ഒരു ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഒരു മാച്ചിൽ ഗെയ്സ്, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുവാണെങ്കിൽ ഞാനും ഇപ്പോ എൻ്റെ ഒരു ഫ്രണ്ടൂടെ കളിക്കുവാണ്, എൻ്റെ ഒരു ഫ്രണ്ടൂടെ കളിക്കുവാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ എം കെ ആർ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവന് ആ ഒരു ക്യാരക്ടറിനെ എടുക്കാൻ പറ്റത്തില്ല. അവനിപ്പോ അടുത്തൊരു ക്യാരക്ടർ ഇപ്പോ ഇഷ്ടമുള്ള അതിന് ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ ക്യാപ്റ്റനോ മാഗിയോ ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ക്യാരക്ടർ എടുക്കാൻ പറ്റുള്ളൂ പ്ലീസ്. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പോ ഇതിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 5, 6 ഈ ഒരു 6 ക്യാരക്ടർ ഗൈസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ, അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു 3 ക്യാരക്ടർ ഞാൻ എടുത്തതാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു 3 ക്യാരക്ടർ ഞാൻ എടുത്തതാണ്. ഇതും ഫ്രീ ആയിട്ട് കിട്ടും. ഡക്സൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറും ഫ്രീ ആയിട്ട് കിട്ടും. എം കെ ആർ ആൻഡ് സുനിൽ ഞാൻ എടുത്തതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്ന നമ്മൾ എലൈറ്റ് പാസ് എടുക്കുന്നതാണ്. സോ ഞാൻ എലൈറ്റ് പാസ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഗൈസ്. ഓക്കെ, അപ്പൊ എലൈറ്റ് പാസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് എലൈറ്റ് പാസ്. സോ ഞാനിതെല്ലാം മിക്കത് ക്ലൈമൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പൊ പെർമനന്റ് സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോഴേ ഡൗൺലോഡ് ആക്കി എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും ഗൈസ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫ്രീ പാസ് ഉണ്ട്. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, കാണിക്കാനായിട്ട്. പിന്നെ എന്താ നോക്കാനുള്ളത്, പിന്നെ നോക്കുവാണെങ്കിൽ വെഹിക്കിൾസ് ആണ്. ഇതില് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു ഗെയിമിലുള്ള വെഹിക്കിൾസ് തന്നെയാണ് ഗൈസ്. ഓക്കെ, കാര്യം ഒരുപാട് ടൈപ്പ് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഗൈസ്. ഓക്കെ, അതിനൊക്കെ സ്കിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അപ്പോ ഇതൊരു ടൈപ്പ് വെഹിക്കിൾ ആണ്, ഇതൊരു ബൈക്കാണ് ഗൈസ്. ഓക്കെ, സോ അങ്ങനെ പല ടൈപ്പ് വെഹിക്കിൾസും കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഗൈസ്. കാര്യം ഇത് നല്ല സ്പീഡാണ് ഗൈസ്, നല്ല സ്പീഡാണ്. സോ അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക തരം വെഹിക്കിൾ ആണ് ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഫാർലൈറ്റിൽ ഏറ്റവും പവർഫുൾ എന്ന് അറിയപ്പെടുന്ന ഒരു വെഹിക്കിളാണിത്. സോ അപ്പൊ ഞാൻ അതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ, അതായത് ഏറ്റവും ബെസ്റ്റ് ഗണ്ണ്, ഏറ്റവും ബെസ്റ്റ് വെഹിക്കിൾ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്യാം ഗൈസ്. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ ഷോർട്ട് കാണിച്ചത് കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, സോ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ആണ് ഗൈസ്. ഓക്കെ, നമ്മളെ വേറെ ബാറ്റിൽ റോയൽ ഗെയിമിൽ കാണുന്ന ടൈപ്പ് അല്ല ഗൈസ്, അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടും. സോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആരെങ്കിലും സ്കോളിലും കാര്യങ്ങളൊക്കെ ഇൻവൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, സ്കോളിൽ നിങ്ങൾക്ക് അത് കളിക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളും ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന ക്യാരക്ടർ അറിയാൻ പറ്റും. അതുപോലെ തന്നെ
നമ്മുടെ ഫ്രീസറിലേക്ക് ആണെങ്കിൽ ക്യാരക്ടർ ലെവലപ്പ് ആണെന്ന് ഇത് എങ്ങനെയാണെന്ന് കിടക്കുന്നത്, എനിക്ക് ഒന്ന് ലെവലപ്പ് ആണെന്ന് തോന്നും. അപ്പൊ നിങ്ങൾ ടോപ്പ് ലെവലപ്പ് ആയി നിൽക്കുന്ന ആ ഒരു ക്യാരക്ടർ മുകളിൽ കാണും, സെക്കൻഡ് നിൽക്കുന്ന ക്യാരക്ടർ താഴെ കാണും. സോ അങ്ങനെ മൂന്ന് ക്യാരക്ടറിനെയും ഷോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റാങ്കും ലെവലും ഷോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ മാറ്റാൻ കഴിയും. ഇത് ബോർഡർ എന്നാണെന്ന് തോന്നുന്നുണ്ട് പറയുന്നത്, അതായത് സൈഡിൽ കണ്ടെ ബ്ലൂ കളർ ഉണ്ടല്ലോ, അപ്പൊ ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴേറ്റ് അതിപ്പോ എന്റെ ഫേസ് ക്യാം ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പോലെ തന്നെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നേരത്തെ കളിച്ച ആ ഒരു ഫ്രണ്ട്സിനെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോ ഈ ഇത് നോക്കുവാണെങ്കിൽ ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ് ഇത്രയും ആൾക്കാർ. ഓക്കെ, സോ അപ്പോ ഇവരിൽ ഓൺലൈനിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ, അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഉള്ളവരാണ്. സോ അപ്പൊ ഇതിൽ ഓൺലൈനിൽ ഉള്ളവരായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ആയിട്ട് കളിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലക്രോയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നല്ല, ഇതിൽ ഉണ്ട് ഗൈസ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡയമണ്ട് പൊട്ടിച്ച് ഇതിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ഡയമണ്ട് പൊട്ടിച്ച് കളിക്കാം. ഓക്കെ, സോ അങ്ങനെ അത്രയ്ക്ക് റിച്ചാരുള്ളവർക്ക് എന്താണ് ഗൈസ് ഡയമണ്ട് പൊട്ടിച്ച് ആവശ്യത്തിന് കളിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. സോ ഇതിന് നമ്മുടെ ഗോൾഡ് റോയലൊക്കെ പോലെ തന്നെ സംഭവങ്ങൾ ഉണ്ട് ഗൈസ്, നമുക്ക് എന്താണ് ക്യാഷ് കൊടുത്ത് സ്പിൻ ചെയ്യാൻ പറ്റും. സോ അത്ര കാര്യങ്ങളാണ് ഗൈസ് മെയിൻലി പറയാനായിട്ടുള്ളത്. ഓരോ ക്യാരക്ടറിനും ഓരോ എബിലിറ്റിയാണ്, സോ അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഗിൽഡ് പോലൊരു സംഭവമാണ് ഗൈസ്, ഈ ക്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ ഗിൽഡ് എന്ന് പറയുന്നത്. സോ ഇത് ക്ലാൻ എന്നാണ് ഗൈസ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിപ്പോ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ, ഞാനും ഭവന്തിയും മാത്രമാണ്, ഭവന്തിയെ മാത്രമേ ഉള്ളൂ. സോ അതാണ് ഗൈസ് സംഭവം. എത്ര പേർക്ക്, എനിക്ക് തോന്നുന്നു 10 പേർക്ക് എന്തോ കയറാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തോ ഉണ്ട്, എനിക്ക് അതിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല ഗൈസ്. ഓക്കെ, അതിനകത്തോടെ ഞാനത് പറയാനായിട്ട് നിൽക്കുന്നില്ല. പിന്നെ പിന്നെന്താ, വെപ്പൺസ്, വെപ്പൺസ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കാണിച്ചു തരുന്നില്ല. അത് തൽക്കാലത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ചൊക്കെ നോക്കുക, എന്നിട്ട് നല്ല വെപ്പൺ ഏതാണോ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടെ പറയാവുന്നതാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ് ഗൈസ്, പിന്നെ ഉള്ള ജെറ്റ് പാക്ക് ആണ്. സോ നമ്മുടെ ബാക്ക് ഗൈസ്, ബാക്ക് പാക്ക്. സോ അപ്പോ ഇത് സത്യത്തിന് എനിക്ക് ഏകദേശം എനിക്കൊന്നും രണ്ടെണ്ണം എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പം എനിക്ക് റേറ്റ് വഴി കിട്ടിയതാണ്. സോ അപ്പൊ അത് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇടാവുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോ ഏതാണ് ഗൈസ് നമുക്ക് സെലക്ട് ചെയ്തിടാം, അത്രേ ഉള്ളൂ. പിന്നെ ഓക്കെ, അതിനുശേഷം ഗൈസ് ഇത് ഇതാണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇതിൽ പ്ലെയിൻ ആയിട്ടില്ല, ഈ ഒരു സാധനത്തിന് ആകാരം നമ്മൾ കിടന്നിട്ടാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം മാത്രമാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്, വേറെ തക്കാളത്തേക്കൊന്നുമില്ല, ഭാവിയിൽ വന്നേക്കാം. സോ അടുത്ത് നോക്കുവാണെങ്കിൽ ട്രെയിൽസ്, ഇത് നിങ്ങൾ ചാടുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ പാക്കിൽ കൂടെ ഗൈസ്, പാക്കിൽ കൂടെ എന്താ പറയുക അതിനെ, ജസ്റ്റ് അത് എനിക്ക് അതിനെ വിശദീകരിച്ച് പറഞ്ഞുതരാനായിട്ട് അറിയില്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഗെയിം പ്ലേ എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ ജസ്റ്റ് നമ്മുടെ ബാക്ക് പാക്കിൽ കൂടെ പോകുന്ന ഒരു സംഭവം ഗൈസ്. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്, അത് യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു സംഭവം വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇത്ര കാര്യങ്ങളാണ് ഗൈസ് മെയിൻലി പറയാനായിട്ടുള്ളത്. സോ വേറെ സംഭവങ്ങളൊന്നും പിന്നെ പിന്നെ ഗൈസ് ഇമോട്ട് ഉണ്ട് ഇതില്. സോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതാണ് ഗൈസ് ഇതുള്ളത്. ഐ മീൻ എന്താണ് ഗൈസ്, നമുക്ക് ഇതിൽ ആക്റ്റീവായിട്ട് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഇങ്ങനെ അത്രേ ഉള്ളൂ, പിന്നെ അല്ലാതെ ഇമോട്ട് ഉള്ളത്. സോ അത് ഇവിടെ ഇല്ല ഗൈസ്, ഗെയിമിൽ പോകുമ്പോൾ നമുക്ക് ഇമോട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടെ എന്റെ മൈക്ക് ഓൺ ചെയ്യുന്നതിന്റെ ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതിന്റെ, ഇതൊരു ടൂർണമെന്റ് നടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, സോ അപ്പൊ ഞാൻ മെയിൻലി എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഗൈസിന്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആക്കാവുന്നതാണ് ഗൈസ്, ആൾക്കാരൊക്കെ നിങ്ങൾ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആക്കാം. അത്രയൊക്കെ തന്നെയാണ് ഗൈസ് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. ഞാൻ ഗെയിം പ്ലേന്ന് ഫുള്ള് കാണിക്കാനായിട്ട് നിൽക്കുന്നില്ല. സോ ഡെത്ത് മാച്ച് ഉണ്ട്, സോ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടെങ്കിൽ ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ ഗൈസ്, ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അങ്ങനെ പോയിട്ടില്ല, ഞാൻ മാക്സിമം കളിക്കുന്നത് ബാറ്റ് റോയൽ തന്നെയാണ് ഗൈസ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ രണ്ട് മാപ്പാണ് ഗൈസ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏത് കളിക്കാനാണ്? ഓക്കെ, സ്കോഡ് വേണ്ട ഗൈസ്, സ്കോഡ് വേണ്ട. സോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ടല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രീ ഫയർ ഒക്കെ പോലെ തന്നെ മാച്ച് മേക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കും, എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ആവും. സ്റ്റാർട്ട് ആവുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഒന്നുകൂടെ എല്ലാം പറഞ്ഞു തന്നെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ സുനിൽ എന്നാണ് ഗൈസ് ഈ ഒരു ക്യാരക്ടറിന്റെ പേര്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് ഞാൻ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, സോ അപ്പൊ തന്നെ സ്റ്റാർട്ട് ആവട്ടെ. A few moments later. നമ്മൾ ഇവിടെ ജസ്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ഗൈസ്, ഓറഞ്ച് ആണ്, അതൊക്കെ തന്നെ ഗൈസ്, നമ്മുടെ ലോബിയിൽ തന്നെയാണ് തോന്നുന്നത് ഇതിനെ പറയുന്നത്. ഓക്കെ, സോ അപ്പൊ എനിക്കിത് കൃത്യമായിട്ട് ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല, അറിയാം, നമുക്കൊന്ന് കമന്റ് ചെയ്തേക്കാം. സോ പിന്നീട് കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഫോണിൽ നല്ല രീതിയിൽ കളിക്കാറുണ്ട്, പിന്നെ ഞാൻ കളിക്കാറില്ല. ഇപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ എന്റെ ടീമിൽ എടുത്തിരിക്കുന്ന ഈം പറയണം, അപ്പൊ എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ എടുക്കാനായിട്ട് പറ്റില്ല ഗൈസ്. ഓക്കെ, സോ അപ്പൊ എനിക്ക് സുനിലിൽ അല്ലെങ്കിൽ എം കെ ആറിനെ എടുക്കാം, ഞാനിപ്പൊ എം കെ ആറിനെ എടുക്കുവാണ്. സോ അപ്പൊ ഇതാണ് ഗൈസ് സംഭവം. ഇപ്പൊ ഒരു 4 പേരുണ്ടെങ്കിൽ അപ്പൊ ഒരാൾ എടുത്തൊരു ക്യാരക്ടറിനെ അടുത്ത ആൾക്ക് എടുക്കാൻ പറ്റില്ല, അതാണ് ഇതിലൊരു സംഭവം വന്നിട്ട്. ഓക്കെ, സോ അതൊരു നല്ല കാര്യം കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാരക്ടറിന് ടോട്ടൽ 3 എബിലിറ്റി കിട്ടുന്നുണ്ട്, എല്ലാ ക്യാരക്ടറിനും 3 എണ്ണം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ നമ്മുടെ ഔട്ട്സൈഡ് സർവൈവ് ചെയ്യുന്നവർ, അതായത് നമ്മുടെ കണക്ക് ടോപ്പ് ലെവലും എന്താണ് പിന്നെ ടോപ്പ് റാങ്ക് ഉള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, സോ ഇപ്പൊ ഞാൻ അൺഫോളോ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. സോ
ഇപ്പൊ ഇതിന് കൂടെയാണ് കേസ് നമ്മൾ പോകുന്നത്. സോ ഇതിൽ കൂടെ നമ്മൾ നൈസ് ആയിട്ട് നമുക്ക് ലോഞ്ച് ചെയ്ത് ഇഷ്ടമുള്ള തറത്തോട്ട് നമുക്ക് പറന്ന് ഇറങ്ങാവുന്നതാണ് കേസ്. ഓക്കെ, അപ്പൊ ഇറങ്ങുമ്പോൾ നമ്മുടെ ബാക്കി കൂടെ പോകുന്ന ആ ഒരു സംഭവം ഉണ്ടോ, ഈ ബ്ലൂ കളർ, ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ ആ ഒരു സാധനം, ട്രെയിലർ എന്ന് പറഞ്ഞ ആ ഒരു സാധനം കേസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലോട്ട് പറന്നിറങ്ങാം. ഞാൻ ഗെയിം പ്ലേ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അപ്പൊ മെയിൻലി പറയാനുള്ള ഇത്ര സംഭവമാണ്. അപ്പൊ ഞാനിപ്പോ എന്താണ് ഇറങ്ങി ഉടനെ ഇപ്പൊ നമ്മുടെ ഡെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം ഓട്ടോ റിവൈവ് കിട്ടുന്നുണ്ടായിരിക്കും കേസ്. ഓക്കെ, സോ അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ജസ്റ്റ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ ഗെയിം പ്ലേ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോ ഉണ്ടാക്കാം കൈസ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ചാനൽ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ എലൈറ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ ബെസ്റ്റ് ഗണ്ണ് ഏതെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും കൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും പുതിയൊരു കിളിംഗ് എടുക്കാച്ച് വീഡിയോ വരുന്നവരേക്കും. ബൈ ബൈ ഗൈസ്.